அனுகிரக ஹவுஸ் பேபி ஃபர்ஸ்ட் அடிச்சுள்ள எனிக்கு நோட்டிஃபிகேஷன் வந்தில்லோ കിട്ടുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ മെസ്സേജ് വായിക്കാമേ. രണ്ടുപേരായി. ഓക്കെ ഓക്കെ. ആരാണ് രണ്ടാമത്തെ ആള്? ആറുപേരായി. ഓക്കെ. ഏഞ്ചൽ ഫിലിപ്പ് എല്ലാവരും എത്തി അല്ലേ. അപ്പൊ നമ്മുടെ ലൈവിന് ഇന്നൊരു പ്രത്യേകതയുണ്ട്. മിസ് അത് തമ്പനേലിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ. പാവം, ഞാൻ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല. ഞാനെങ്ങനെയാ മെസ്സേജ് വായിക്കുക? ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയോ? ഇത്രയും പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി? എന്താണ് കാര്യം? എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ. അപ്പം കിട്ടി, എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രമേ ഉള്ളോ കിട്ടാത്തെ? അതാ ഇപ്പോഴാ വന്നത് കേട്ടോ. വന്നു വന്നു വന്നു. അപ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ബട്ടൺ തന്നെ പ്രസ് ചെയ്യണേ. വേറെ എവിടെയും പോയി പ്രസ് ചെയ്യരുത്. ഡിസ്ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യരുത്, ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മുടെ എല്ലാവരും എത്തിയോ ഒന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ട്രിവാൻഡ്രത്ത് ഒന്ന് ജോയിൻ ചെയ്യുന്നവർ ചെയ്തിട്ടുണ്ടോ? ട്രിവാൻഡ്രംകാരെത്തിയോ? കോട്ടയംകാരെത്തിയോ? മലപ്പുറം, മലപ്പുറംകാര് എത്തിയിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ. ഇരിട്ടി വന്നു, എനിക്കും കിട്ടി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കുന്നംകുളത്ത് നിന്ന് അമർനാഥ് എത്തിയിട്ടുണ്ട്. പിന്നെ ആരാണ്? നമ്മുടെ സോനാഷിന എത്തിയോ? ട്രിവാൻഡ്രംകാരെ കാണുന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഇന്ന് നോട്ടിഫിക്കേഷൻ ലേറ്റ് ആണോ? അതാ നമ്മുടെ നൗഫൽ ഷോ പാലസ്. നൗഫലെ, ലൈവിലേക്ക് സ്വാഗതം. നൗഫൽ ഇന്ന് ഫസ്റ്റ് തന്നെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ. നൗഫൽ ഷോ പാലസ് ചാനലാണ്, നൗഫലെ ചാനൽ ആണ് എന്ന് ചാനൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിന് മുമ്പിൽ ഇന്ന് ഇന്നലെ കിട്ട ഏതെങ്കിലും ഒരു വീഡിയോയുടെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൂടി ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ ഇവരത് വായിച്ചോളൂ. ഓക്കെ. അപ്പൊ ചാനലിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ആണ് എന്ന് ചാനൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്താണോ ആ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ഒരു ഒരു സെന്റൻസിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ഇവരെത്തിക്കോളൂ. ഓക്കെ. അതാ നമ്മുടെ സോനാക്ഷിനോ എത്തി എത്തി എത്തി. അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് എത്തി. നമ്മുടെ നിക്ക എത്തിയോ? മലപ്പുറത്ത് നിന്ന് അമർനാഥ് എത്തിയിട്ടുണ്ട്. ഓക്കെ. ജോഷുവ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. നമ്മുടെ നിക്ക മലപ്പുറം വന്നിട്ടുണ്ടോ? ഓക്കെ. എനിക്കോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, തൽക്കാലം ലൈവിൽ പേരും സ്ഥലവും ഒക്കെ ടൈപ്പ് ചെയ്തവര് ലൈവ് മീൻസ് ചാറ്റ് ബോക്സ് ഒന്ന് അടച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ 13 ദിവസമായിട്ട് ഫ്രാക്ഷൻ എന്ന ടോപ്പിക്ക് പഠിച്ചിരുന്നു. 14th പാർട്ട് 14 ആണ്. ഇന്നുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ 13 ദിവസം കഴിഞ്ഞ ദിവസം പഠിച്ചുവെങ്കിൽ 13 ദിവസങ്ങൾ എന്നുള്ളതല്ല നമ്മുടെ പ്രോബ്ലം. ഹാഫ് ആൻ അവറിൽ കൂടുതലാണ് നമ്മൾ ഓരോ ദിവസവും ഒരു ലെസന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 7 hoursനടുത്ത വീഡിയോയാണ് ഈ ഫ്രാക്ഷൻസ് എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തത്, നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ 7 മണിക്കൂർ കൊണ്ട് 14 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങളല്ല നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ, അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മളൊരു ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. അതൊക്കെ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് പഠിച്ചത്. പക്ഷേ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെർമനന്റ് ആയിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ ഒരു ടെക്നിക്കൽ വേയിലൂടെയാണ് അതിനെ എപ്പോഴും, അത് ഏത് ലെസണും ആകട്ടെ, അതിന് ഏത് സബ്ജക്റ്റും ആകട്ടെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെർമനന്റ് ആയിട്ട് അത് വെക്കണമെങ്കിൽ പ്രത്യേകിച്ച് മാത്സ്, ഇംഗ്ലീഷിന്റെ ഗ്രാമർ പോലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പെർമനന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ അതിനുള്ള ചില ടെക്നിക്സുകൾ എന്താണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ലെസൺ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്നും, ആ മെയിൻ ടോപ്പിക്കാണ് ഇത് ഫ്രാക്ഷൻസ്, അതിനുള്ളിൽ
മാത്രം സബ് ടോപ്പിക്സ്, ഓരോ ചെറിയ പോയിന്റും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ സബ് ടോപ്പിക്സും നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇത് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ മനസ്സിൽ പെർമനന്റ് ആയിട്ട് വരിക. ഓക്കെ, ബോർഡ് ക്ലിയർ ആണോ എന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്തേരായ മിസ് മറന്നു ചോദിക്കാൻ. ബോർഡ് ക്ലിയർ ആണ്? ആ അതല്ലേ, നമ്മുടെ മലപ്പുറം കാര്യം എത്തിയിട്ടുണ്ട്. ഓക്കെ, ബോർഡ് ക്ലിയർ ആണോ ഒന്ന് പറയാമോ? ബോർഡ് ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇല്ല തോമസ് മറുപടി തന്നിരിക്കുന്നു, ക്ലിയർ ആണെന്ന് പറയുന്നു നമ്മുടെ ആദിത്രി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ലെസൺ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു ഇനി അത് പെർമനന്റ് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ നിർത്താനുള്ള ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മളൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞ് ഫ്രാക്ഷൻ എന്നൊരു ഹെഡിങ് അവിടെ എഴുതി വെച്ചിട്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, എന്താണ് ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷൻ സംബന്ധമായ ആ ഒരു ലെസണെ സംബന്ധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്, ഓരോ ചെറിയ പോയിന്റ് പോലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 13 ദിവസങ്ങളായിട്ട് പഠിച്ചതെന്ന് ഒരിക്കലൊന്ന് ഓർത്ത് നോക്കിയാൽ അത് നമ്മുടെ പെർമനന്റ് ആയിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് പതിയും. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹാപ്പി ബർത്ത്ഡേ, അതായത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേര് ടൈപ്പ് ചെയ്തേ. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് പേര് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, അതെല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. രാവിലെ എന്ത് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ബർത്ത്ഡേ ആണ് എങ്കിൽ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്യുക, ബർത്ത്ഡേ ആണ് എന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും വിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ചെയ്തോളാം, ഞാൻ ഇടയ്ക്ക് നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലെസൺ മുമ്പോട്ട് പഠിക്കുക? ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ലെസൺ ഒരു വാസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, ചെറിയൊരു ലെസൺ അല്ല, ഒരല്പം വലിയ ലെസൺ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച ഒരു ലെസൺ ആണ്. അതുകൊണ്ടാണ് 13 പാർട്ടുകൾ നമ്മൾ പിന്നിട്ടത്. ഇന്ന് ലാസ്റ്റ് ആണ്, 14-ാമത്തെ പാർട്ട് നമ്മൾ മുഴുവൻ ലെസൺ കൂടി ഒന്നിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരേ ഒരു ഫ്രാക്ഷൻ, നമ്മൾ ഒരുപാട് എക്സാമ്പിളുകൾ ഒന്നും എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരൊറ്റ ഫ്രാക്ഷൻ ഇവിടെ എഴുതുക. ഒരു 5/9 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രാക്ഷൻ എന്ന് ഈ നമ്പറിനെ നോക്കിയിട്ട് പറയുക, ഇതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ചോദിക്കുക, എന്തുകൊണ്ട് ഫ്രാക്ഷൻ ആണ്? ഓക്കെ, ഇവിടെ എന്താണ്, മുഴുവനായിട്ടുള്ള ഒരു സാധനം 9 pieces ആയിട്ട് മുറിച്ചിരിക്കുന്നു. അപ്പോൾ മുറിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ടോട്ടൽ നമ്പർ ഓഫ് പീസസ് നമുക്ക് കിട്ടി. അപ്പോൾ ഓരോന്നും പറഞ്ഞു നോക്കുക, ഇതെന്താണ്, ന്യൂമറേറ്റർ ആണ് അല്ലെ. The number above the fraction bar is numerator and below the fraction bar is denominator. അങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഒരു ഫ്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ഒരെണ്ണം ന്യൂമറേറ്റർ ആണ്, മറ്റൊന്ന് ഡിനോമിനേറ്റർ ആണ്. ഇനി എന്താണ് ഡിനോമിനേറ്റർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ ഉണ്ടാവുക? അതായത് ഇത് ഈ 9, ഏതോ ഒരു സാധനം 9 pieces ആയിട്ട് മുറിച്ചിരിക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് പീസസ് ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഫ്രാക്ഷൻ എഴുതിയിട്ട് പറയേണ്ടത്, വേറെ ഒന്നും പറയണ്ട. ഓക്കെ, ഒരു രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതിൽ എബവ് ദ ഫ്രാക്ഷൻ ബാർ നമ്മുടെ ന്യൂമറേറ്റർ ആണ്, ബിലോ ദ ഫ്രാക്ഷൻ ബാർ നമുക്ക് ഡിനോമിനേറ്റർ ആണ്. ഇനി എങ്ങനെയാണ് ഡിനോമിനേറ്റർ ഉണ്ടാവുക? ഏത് ഫ്രാക്ഷൻ കണ്ടുകഴിഞ്ഞാലും ആ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് പീസസ്, നമ്മളൊരു മുഴുവനായിരിക്കുന്ന സാധനം എത്ര പീസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്, എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ഫ്രാക്ഷന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ മറ്റൊന്ന് കണ്ടത് എന്താണ്, ഇവിടുത്തെ ടോപ്പിക്കിലേക്ക് വന്ന 1 ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്. രണ്ട് തരത്തിൽ നമുക്ക് ഫ്രാക്ഷൻ എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. രണ്ട് തരത്തിൽ ഏതൊക്കെയാണ്? ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ആൻഡ് അൺഷെയ്ഡഡ് പാർട്ട് അല്ലെ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായി വരയ്ക്കുക. നമുക്കിവിടെ ഒരു ഫ്രാക്ഷൻ നോക്കാം. എത്ര പീസസ് ഉണ്ട് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ ടോട്ടൽ 8 pieces ഉണ്ട്. ഞാൻ ഇവിടെ ഒരു 2 പീസ് പോട്ടെ, 3 ചെയ്യും അല്ലെ. അപ്പൊ 3 parts ഞാൻ ഇവിടെ, 3 boxes ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിച്ച ഒരു കാര്യം, ഇതൊരു ഫ്രാക്ഷൻ ആണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഇതിന്റെ ഒരു ഫ്രാക്ഷൻ നമുക്ക് രണ്ട് തരത്തിൽ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് ഷെയ്ഡഡ് പോർഷൻ അല്ലെ, ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോക്സിന്റെ ഫ്രാക്ഷൻ നമുക്ക് എഴുതാം. അതെങ്ങനെയാണ് എഴുതുക? എത്ര പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് എഴുതുക. എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? എപ്പോഴും ഡിനോമിനേറ്റർ ഇവിടെ നിൽക്കുന്ന ബാക്കി കോളങ്ങൾ അല്ല ഡിനോമിനേറ്റർ, ടോട്ടൽ നമ്പർ ഓഫ് പീസസ് ആണ്. അപ്പോൾ എത്ര ടോട്ടൽ കോളംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 2, 4,
shaded portion de fraction aanu 3 by 8 ini or namaku mattoru tharathil koodi idine ezhudam alle endana unshaded portion de fraction ezhudan vendi pattum edana unshaded portion 1 2 3 4 5 unshaded aayittu 5 portions aanu ullathu 5 columns aanu ullathu adil ninnum namaku total number of pieces athra undu 8 undu appo ore oru picture il ninnu namaku ore oru figure il namaku rendu tharathil adine എന്തിയാൻ പറ്റും ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും ഒന്ന് ഷെയ്ഡഡ് പോർഷൻ മറ്റൊന്ന് അൺഷെയ്ഡഡ് പോർഷൻ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരിക ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ എത്ര ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ ആണ് നമ്മൾ എത്ര ടൈപ്സ് ആണ് പഠിച്ചത് ആറ് ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ വൺ ടു ത്രീ നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ സിക്സ് പോർഷൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് വെറും എക്സാമ്പിളുകൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ അതിനെ നിർത്താൻ വേണ്ടി നമ്മൾ ഒരു എക്സാമ്പിൾ മാത്രം എഴുതി കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഇവിടെ ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷനിൽ ഫസ്റ്റ് വൺ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് നമ്മൾ കാണുന്ന എല്ലാ നമ്പറുകളും ഏകദേശം എല്ലാം തന്നെ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഞാനിവിടെ ഒരു 4/13 എന്ന് എഴുതി അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു വരണം ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഫ്രാക്ഷൻ ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ ശരിയായ ഫ്രാക്ഷൻ അല്ലേ 4/13 അതായത് ടോട്ടൽ നമ്പർ ഓഫ് പീസ് 13 ആണ് അതിൽ നിന്നും നമുക്ക് 4 എടുത്തു മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഇനി രണ്ടാമത്തത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്താണത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ് അതിന്റെ പ്രത്യേകത ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ എന്തായിരിക്കും ഞാനിവിടെ ഒരു 18/7 എഴുതിയാൽ അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഇവിടെ നോക്കുക ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ എന്താണ് അതിന്റെ പ്രത്യേകത ടോട്ടൽ നമ്പർ ഓഫ് പീസ് 7 ആണ് നമുക്ക് എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നത് 18 ആണ് ഇസ് ഇറ്റ് പോസിബിൾ നോട്ട് പോസിബിൾ അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ് ഒരു ഇംപ്രോപ്പർ ശരിയല്ലാത്ത ഫ്രാക്ഷൻ ആണ് ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് മൂന്നാമത്തെ ഫ്രാക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചത് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് അല്ലേ എന്തിനെയാണ് ലൈക്ക് ഫ്രാക്ഷൻ അല്ല ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് അപ്പൊ ഒന്നിലധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഒരു 9/35 3/35 7/35 മൂന്ന് ഫ്രാക്ഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ഫ്രാക്ഷൻസിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഓരോ ഫ്രാക്ഷൻ എഴുതുമ്പോൾ ആറ് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് ആറ് തരത്തിലുള്ള വ്യത്യസ്തമായ നമ്പറുകൾ എഴുതിയിട്ട് നമ്മൾ തന്നെ ചോദിക്കുക എന്താണ് ഈ ഫ്രാക്ഷന്റെ ഒരു പ്രത്യേകത എന്താണ് സെയിം ഡിനോമിനേറ്റർ ആണ് അല്ലെ ടോട്ടൽ നമ്പർ ഓഫ് പീസസ് സെയിം ആണ് ഇവിടെ 35 ന്യൂമറേറ്റർ എല്ലാം വ്യത്യസ്തമാണ് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ് എങ്കിൽ അതാണ് ലൈക്ക് ഫ്രാക്ഷൻ ഇനി ഓരോ ഫ്രാക്ഷനെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എടുത്തു നോക്കിക്കേ നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ എഴുതിയ ലൈക്ക് ഫ്രാക്ഷന്റെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്താൽ ഇതെല്ലാം ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ ശരിയല്ലേ ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണ് ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഒറ്റയ്ക്ക് 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 നിൽക്കുമ്പോൾ എന്നാൽ ഒന്നിലധികം ഫ്രാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അത് സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ ലൈക്ക് ഈ ലൈക്ക് ഒരുപോലെയുള്ള ഫ്രാക്ഷൻ ആണ് എന്ന് നമ്മൾ പറയാം അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ അടുത്ത നാലാമത്തെ ഫ്രാക്ഷൻ എന്താണത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് അല്ലേ അപ്പൊ അൺലൈക്ക് ഫ്രാക്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും ഒരു 8/20 4/17 12/52 ഞാനിവിടെ മൂന്ന് വീണ്ടും മൂന്ന് ഫ്രാക്ഷൻസ് എഴുതി തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുക 8/20 എന്താണ് 8/20 ന്യൂമറേറ്റർ ശരിയാണ് എല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്താണ് 8/20 4/17 12/52 ഈ മൂന്നും പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അതിന് മറ്റൊരു പ്രത്യേകത എന്താ ഡിനോമിനേറ്ററിലേക്ക് നോക്കിക്കേ 20/17/52 അപ്പോൾ ഇത് മൂന്നും ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് എങ്കിൽ ഇത്തരം ഫ്രാക്ഷൻസ് ആണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഒരു ലൈക്ക് ഫ്രാക്ഷനും അല്ലെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നിലധികം ഫ്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴാണത് ഇതെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഫ്രാക്ഷൻ ആണ്
പക്ഷേ ഇത് എപ്പോഴാണ് ലൈക്കോ അല്ലെങ്കിൽ അൺലൈക്കോ ആയി മാറുക? ഒന്നിലധികം ഫ്രാക്ഷൻസ് വരുമ്പോൾ, സെയിം ഡിനോമിനേറ്റർ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വരുമ്പോഴാണ് ലൈക്കും അൺലൈക്കും ആയിട്ട് മാറുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട്. ആരാണ്? പ്രദീപ് ജി വ്ലോഗാണോ ലേറ്റ് ആയിപ്പോയേ എന്ന് പറയുന്നേ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫിഫ്ത് വൺ, ഒരു 8 4 by 7. എന്താണ്? അളവ് കൂടി അല്ലേ. ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 4 by 7. പക്ഷെ ഇതിനോട് ചേർത്ത് ഇതാ ഒരാളും കൂടെ നിൽക്കുന്നു, അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെയാണ്? 8 4 by 7. ഇതെന്താണ് ഈ ഫ്രാക്ഷൻ? മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലേ. കോമ്പിനേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ, അതാണ് മിക്സ് ചെയ്തു വന്നിരിക്കുകയാണ്. നമുക്ക് മുറിക്കാത്ത 8 സംഭവങ്ങൾ, അതായത് ഹോൾ ആയിട്ടുള്ള ഒരു ഹോൾ നമ്പർ ആണ് 8. മുറിച്ചിട്ടില്ല, വീണ്ടും ഒരെണ്ണം മുറിച്ചിട്ടുണ്ട്. അതിന്റെ ഔട്ട് ഓഫ് 7 പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതിൽ 4 പീസസ് അവിടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്കുള്ളത് മിക്സ് ചെയ്തതാണ്, മിക്സ് ചെയ്ത നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഹോൾ നമ്പറും ഫ്രാക്ഷനും കൂടി മിക്സ് ചെയ്യുന്നതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ഫ്രാക്ഷൻ കൂടെ സെപ്പറേറ്റ് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ന്യൂമറേറ്റേഴ്സ് എല്ലാം 1 ആയിട്ടുള്ള 1 by 6, 1 by 8, അല്ലെങ്കിൽ 1 by 35. എന്താണ് ഇതിന്റെ പ്രത്യേകത? ന്യൂമറേറ്റർ 1 ആണ്. ഇതിന്റെ എല്ലാ ന്യൂമറേറ്റർ എന്താണ്? 1 ആണ്. അങ്ങനെ ന്യൂമറേറ്റർ 1 ആയിട്ടുള്ള ഒരു ഫ്രാക്ഷന്റെ, ന്യൂമറേറ്റർ 1 ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്ന പേരെന്താണ്? യൂണിറ്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ 1 ആണ് എങ്കിൽ ആ ഫ്രാക്ഷനെ നമ്മൾ എന്ത് പറയും? യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയും. ഇതും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കിക്കേ, ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ. ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണ്, പക്ഷേ ഇതൊരു യൂണിറ്റ് ഫ്രാക്ഷൻ എന്നുകൂടി അറിയപ്പെടാനുള്ള കാരണം എന്താണ്? 1 ആണ് അതിന്റെ ഡിനോമിനേറ്റർ. അങ്ങനെ നമ്മുടെ എല്ലാ ടൈപ്സും കഴിഞ്ഞു, 6 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാക്ഷൻസ് നിങ്ങൾ എഴുതുക. ഓരോ ഫ്രാക്ഷനും എഴുതിയിട്ട് ചോദിക്കുക ഇത് എന്ത് ഫ്രാക്ഷൻ ആണ്, അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ കംപ്ലീറ്റ് ആകുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം? എത്ര ഹയർ ക്ലാസ്സിലേക്ക് നമ്മൾ പോയാലും അവിടെ കണ്ടുമുട്ടുന്ന ഒരു സംഭവമാണ് കൺവെർട്ടിങ്. എന്താണ് കൺവെർട്ട് ചെയ്യുന്നത്? എന്താണ് കൺവെർട്ടിങ്? മിക്സ്ഡ് ഫ്രാക്ഷൻ ടു ഇംപ്രോപ്പർ അല്ലെ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ടു മിക്സ്ഡ്, മിക്സ്ഡ് ഫ്രാക്ഷൻ ടു ഇംപ്രോപ്പർ. രണ്ടും നമ്മളൊരു ടെക്നിക്കൽ വേയിൽ ഒന്നിച്ചാണ് ചെയ്യാൻ പോവുക. ഓക്കെ, ഞാനിവിടെ ഇതിനെ ബോർഡിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് കൺവേർഷൻ ആണ്. ഈ കൺവേർട്ടിങ് മിക്സ്ഡ് ടു ഇംപ്രോപ്പർ ചെയ്യണം, ഇംപ്രോപ്പർ ടു മിക്സ്ഡ് ചെയ്യണം. ഓക്കെ, ആ രണ്ട് നമുക്ക് ഷോർട്ട് ആയിട്ട് ഇവിടെ ചെയ്യാം. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ട് ടോപ്പിക്കുകൾ ഒന്നിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത് പതിയുക. സപ്പോസ് നമുക്കൊരു, ഞാനൊരു എക്സാമ്പിൾ തരാം. ഒരു 19 by 6 നമ്പർ ഇതാണ്, 19 by 6. ഇത് എന്ത് ഫ്രാക്ഷൻ ആണ്? ഈ ഒരു ഫ്രാക്ഷൻ കാണുമ്പോഴേ നമുക്ക് എത്ര കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു അതെല്ലാം ഇത് ഇവിടെ നമുക്ക് നോക്കിക്കേ. ഇതൊരു ഫ്രാക്ഷൻ ആണ്, ന്യൂമറേറ്റർ 19 ആണ്, ഡിനോമിനേറ്റർ 6 ആണ്. ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് എന്തായി മാറുക? മിക്സ്ഡ് ഫ്രാക്ഷൻ ആയി മാറുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആകും? 19 ÷ 6 എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ. നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. 6 × 3 = 18. എന്നേക്കാൾ മുമ്പേ നിങ്ങൾ ആൻസർ കൊണ്ട് വരുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 6 × 3 = 18 മൈനസ് ചെയ്യുക. 9 - 8 = 1, 1 - 1 = 0. നമുക്ക് കിട്ടേണ്ടത് എത്ര പാർട്സ് ആണ്? 3 പാർട്സ് ആണ് അല്ലെ. ഇതല്ലേ കിട്ടി 1, 2, 3. ഇനി ഇതിന്റെ 3 പാർട്ടുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആൻസർ പറഞ്ഞോളൂ വേഗം. നമ്മുടെ ഡിനോമിനേറ്റർ 6 ആണ്, അത് നമുക്കറിയാം. ഇനി ന്യൂമറേറ്റർ എന്താണ്? ദാ നമ്മുടെ ക്വോഷ്യന്റ് ആണ്, അല്ല നമ്മുടെ റിമൈൻഡർ ആണ്. ന്യൂമറേറ്റർ ആയിട്ട് ഉള്ളിലേക്ക് പോകുക അല്ലേ. അപ്പോൾ 1 ഇവിടെ വന്നു. ഈ ക്വോഷ്യന്റ് ആണ് ദാ ഇങ്ങോട്ട് വരിക. എത്ര വന്നു? 3 വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3 1 by 6 ആണ് അല്ലേ. 3 1 by 6. ഇനി നമുക്ക് ഈ ആൻസർ കറക്റ്റ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കൺവേർഷനും ഓക്കെ ആയി. നമുക്ക് ഈ ഒരു ഫ്രാക്ഷനെ എടുത്തുകൊണ്ട് ഇവിടെ പോകാം. എന്താണ്?
3 1/6 എന്നുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയത് ഇനി ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് തിരിച്ചിട്ട് നോക്കാം ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് കോമ്പിനേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ ഈ 1/6 ന് മറ്റൊരു പേര് കൂടി ഉണ്ട് എന്താ യൂണിറ്റ് ഫ്രാക്ഷൻ അല്ലേ അപ്പോൾ 3 1/6 എന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ദാ ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പോവുകയാണ് അപ്പോൾ ശരിയാണോ നമുക്ക് തിരിച്ചു പറയാം നമുക്ക് കൺവേർഷൻ ചെയ്യാം പഠിക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക ഹോൾ നമ്പർ 3 × ഡിനോമിനേറ്റർ 6 പ്ലസ് ന്യൂമറേറ്റർ 1 താഴെ ഇൻറ്റു മുകളിൽ പ്ലസ് അല്ലേ ഒരു ഇൻറ്റും ഒരു പ്ലസും ആണ് വരേണ്ടത് ഡിവൈഡ് ബൈ സെയിം ഡിനോമിനേറ്റർ 6 അപ്പോൾ നമുക്ക് നോക്കാം ശരിയാണോ എന്നല്ലേ 6 3 എത്രയാണ് 18 plus 1 19 divide by same denominator 6 ഇത് തന്നെയല്ലേ നമ്മുടെ 19/6 നോക്കുക അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ഇതിന്റെ ആൻസർ ചെക്ക് ചെയ്യാൻ പഠിച്ചു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞപ്പോൾ ആ ആൻസർ ശരിയായിരുന്നോ ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ ഇനി മറ്റൊന്ന് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ തിരിച്ച് നമ്മൾ എങ്ങനെ ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ആണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനായി മാറുക എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കണം എത്ര ഹയർ ക്ലാസ്സിൽ ചെന്നാലും ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനും നമുക്കില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എവിടെയൊക്കെ മിക്സ്ഡ് ഫ്രാക്ഷൻ വരുന്നുണ്ടോ അതിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാക്കിയ ശേഷം മാത്രമാണ് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യുക അതുകൊണ്ട് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഒന്ന് എന്താണ് കൺവേർട്ടിങ് മിക്സ്ഡ് ഫ്രാക്ഷൻ ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എവിടെ നിങ്ങൾ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ കാണുന്നു അതെല്ലാം കൺവേർട്ട് ചെയ്ത് ഇംപ്രോപ്പറിലേക്ക് ആക്കിയ ശേഷം മാത്രമാണ് ബാക്കി കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ എപ്പൊ നമ്മൾ ഈ 3 പീസ് കണ്ടാലും അതിനെല്ലാം മാറ്റി എന്താക്കണം ഇതുപോലെ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്കി ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാത്രമേ മാറൂ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ഒരിക്കലും ഒരു പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറില്ല കാരണം എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയി മാറുന്നത് എന്തുകൊണ്ടാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് അതുകൊണ്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്താൽ ഒരിക്കലും ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആവില്ല അതൊരു ഇംപ്രോപ്പർ ആയിരിക്കും കാരണം അതിന്റെ ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ കൺവേർട്ട് ചെയ്താൽ അതൊരിക്കലും എന്താവില്ല പ്രോപ്പർ ഫ്രാക്ഷൻ ആവില്ല അത് എപ്പോഴും ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ നമ്മൾ ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അഡീഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനുകളെ നമ്മൾ എന്ത് ചെയ്യും അന്നേരം കൺവേർട്ട് ചെയ്ത് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺവേർഷൻ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഡബിൾ ഓക്കെ എന്ന് പറയുന്നുണ്ട് എന്താണ് ഓക്കെ അപ്പോ നമുക്ക് 10 o'clock ആകാൻ പോകുന്നു അല്ലെ അപ്പൊ ഇതാ സിമ്പിൾ ആയിട്ട് നമ്മുടെ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നു കമ്പാരിസൺ സിംപ്ലിസ്റ്റ് ഫോം നമ്മൾ കണ്ടതാണ് ഇന്നലെ നമ്മൾ മുഴുവൻ ചെയ്തത് സിംപ്ലിസ്റ്റ് ഫോം ആണ് എങ്ങനെ നമുക്കതിന്റെ കൺവേർട്ട് ചെയ്യുന്നത് അതായത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വരാം സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇവിടെ ഒരു 3/15 തരുന്നു ഈ ഒരു ഫ്രാക്ഷന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കും സിംപ്ലസ്റ്റ് ഫോം എന്ന് ഒരു വേർഡ് കേട്ടാൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം ഓക്കെ 2 3 4 5 6 7 8 9 10 2 മുതൽ 10 വരെ എഴുതിയ നമ്പർ ആണ് നമ്മുടെ മനസ്സിൽ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് ഫോം എന്ന് കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ 2 മുതൽ 10 വരെയുള്ള ഒരു നമ്പർ ഉണ്ടാവണം ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ആണെന്ന് ഓർത്തിരിക്കണം 15 യും 3 യും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം ചെറുതല്ല ഏറ്റവും വലുത് അപ്പോഴാണ് നമുക്ക് സിംപ്ലസ്റ്റ് ഫോം ആയിട്ട് കിട്ടുക ഇവിടെ നമ്പർ 3 വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് എന്തേ കിട്ടുള്ളൂ ദാ 10 കൊണ്ട് പറ്റില്ല 9 കൊണ്ട് പറ്റില്ല 8 കൊണ്ട് പറ്റില്ല 7 കൊണ്ട് പറ്റില്ല ഈ 3 എന്ന നമ്പറിനെ നമുക്ക് 3 കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അപ്പോൾ 3 കൊണ്ട് നമുക്ക് ഈ 15 ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് 2 നമ്പറും -3 3 എന്താണ് 1 3 3
5 3 15 നമുക്ക് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം അതിന്റെ ലോവസ്റ്റ് ഫോമിലേക്ക് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു 1/5 അല്ലേ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം ദാ 24/40 രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സിലാണ് അവസാനിക്കുന്നത് നോക്കുക 24/40 ഇങ്ങനെയുള്ള വലിയ നമ്പറുകൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുക അല്ലേ അപ്പോൾ ഈ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് നമ്പറിനെയും 10 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കുക 10 കൊണ്ട് പറ്റുമോ എന്നോ ഒരു നമ്പറിനെ പറ്റും മറ്റേ നമ്പറിനെ പറ്റില്ല 9 ടേബിൾ 24 ഉണ്ടോ ഇല്ല 8 ടേബിളിൽ 24 ഉണ്ട് 40 ഉണ്ട് അല്ലേ നോക്കുക 10 ടേബിളിൽ ഇല്ല 40 ഉണ്ട് 24 ഇല്ല 9 ടേബിളിൽ 24 ഇല്ല 40 ഇല്ല 8 ടേബിളിൽ 24 ഉണ്ട് 40 ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ ഡിവൈഡ് ബൈ 8 എന്ന് എഴുതുക ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതി വരിക ഓക്കെ നോക്കിയേ ഡാഷ് 8 ആർ 24 3 8 ആർ 24 ഡാഷ് 8 ആർ 40 5 8 ആർ 40 നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ 3/5 ആണ് അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഏത് ദാ ഈ കാര്യം മനസ്സിൽ കൊണ്ടുവരിക നമ്മൾ 2 മുതൽ 10 വരെ എഴുതുക അവിടെ നിന്ന് പുറകോട്ട് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ഉപയോഗിക്കാൻ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വരും ഇനി നടക്കേണ്ടത് കമ്പാരിസൺ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ അഡീഷൻ സബ്ട്രാക്ഷൻ ഇത് നാലും കൂടി ഒരു ഒറ്റ ക്വസ്റ്റ്യനിലാണ് നമ്മൾ വരിക കേട്ടോ ഒറ്റ മിനിറ്റേ ഉള്ളൂ ഒരേ ഒരു മിനിറ്റ് കൊണ്ട് ഇത് മുഴുവൻ നമ്മൾ പഠിക്കും അപ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക ഒരു 3/7 4/7 1/7 സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ന്യൂമറേറ്റേഴ്സ് മാത്രമാണ് ഇതിൽ എന്താ ഏതാണ് വലുതും ചെറുതും തിരിച്ചറിയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ന്യൂമറേറ്ററിനെ മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് 1/7 ആണ് നെക്സ്റ്റ് 3/7 ആണ് ദെൻ 4/7 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷൻസ് ഡിനോമിനേറ്റർ സെയിം ആണ് എങ്കിൽ അതിന്റെ ന്യൂമറേറ്ററിനെ മാത്രം നമ്മൾ കമ്പയർ ചെയ്താൽ മതി നമുക്ക് അതിന്റെ ആൻസർ ആയി അപ്പോൾ ഇത് കമ്പാരിസണുമായി ഓക്കെ അല്ലേ കമ്പയർ ചെയ്തു ഇനി ഇതെന്താണ് അസെൻഡിങ് ഓർഡറുമായി ദാ തിരിച്ചു വന്നാൽ ഡിസെൻഡിങ് ഓർഡറുമായി അല്ലെ 4/7 3/7 1/7 എന്ന് പോയാലത് ഡിസെൻഡിങ് ഓർഡറിലേക്കും ആയി അപ്പോൾ 3 ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു കമ്പാരിസൺ 1/7 ആണോ 4/7 ആണോ ഇതാ രണ്ട് നമ്പറുകളെ മാറ്റി നിർത്തിക്കോ 1/7 ആണോ 4/7 ആണോ വലുത് 4/7 ആണോ വലുത് അല്ലെ ഇനി നേരെ തിരിച്ചു നമുക്ക് നോക്കാം 3/7 ആണോ 4/7 ആണോ വലുത് ദാ 4/7 ആണ് വലുത് അല്ലെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയുക ഏതാണ് വലുത് ഏതാണ് ചെറുത് അല്ലെ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂമറേറ്ററിനെ മാത്രം കൺസിഡർ ചെയ്തത് ഓക്കെ അപ്പോൾ ഇത് അസെൻഡിങ് ഓർഡർ ആണ് ഇനി ഇത് ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ നേരെ തിരിച്ച് ഇതാ ഇങ്ങനെ വരും 4/7 3/7 1/7 വലുതിൽ നിന്ന് ചെറുതിലേക്ക് അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഇതും കഴിഞ്ഞു ഫിനിഷ് ചെയ്തു അപ്പൊ നമുക്ക് ഇനി അഡീഷനും സബ്ട്രാക്ഷനും ആണ് ബാക്കിയുള്ളത് ഇപ്പൊ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുക സിമ്പിൾ ഒരേ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക എന്താണത് ഓക്കെ ഞാനിവിടെ ഒരു അഡീഷൻ എഴുതിയിട്ടുണ്ട് 4/15 + 10/15 നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് ഒരിക്കലും നമ്മൾ ഡിനോമിനേറ്ററിനെ ആഡ് ചെയ്യില്ല എന്ന് ഓർക്കുക അത് നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ ആണ് 15 ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക 4+10 4+10 എത്രയാണ് 14/15 നമ്മുടെ ആൻസർ കിട്ടി ഓക്കെ പലപ്പോഴും നമ്മൾ കാണിക്കുന്ന മിസ്റ്റേക്ക് ഈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും ഡിനോമിനേറ്റേഴ്സ് ഒരു കാരണവശാലും അത് ആഡ് ചെയ്യില്ല നമ്മൾ ന്യൂമറേറ്റർ മീൻസ് അൺലൈക്ക് ഫ്രാക്ഷൻ ആയാലും ലൈക്ക് ഫ്രാക്ഷൻ ആയാലും നമ്മൾ ഒരിക്കലും ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നമുക്കത് എപ്പോഴും കോമൺ ഡിനോമിനേറ്റർ ആയിരിക്കും ന്യൂമറേറ്റർ മാത്രമാണ് നമ്മളിവിടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ഇവിടെ അഡീഷൻ ചെയ്തു അടുത്ത നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം ഒരു നമ്പർ നോക്കാം നമുക്ക് ഒരു 20/35 - 5/35 ഓക്കെ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ 35 ഇനി മൈനസ് ചെയ്യേണ്ട ഏതൊക്കെ നമ്പറുകളാണ് 20-5 അല്ലെ സബ്ട്രാക്ഷൻ നടത്തേണ്ടത് 20-5 ആണ്
അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 35 നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ ആണ്. 20 - 5 എത്രയാണ്? 15. ഇനി നോക്കേണ്ടത് ഇത് നമ്മുടെ ലോവസ്റ്റ് ഫോം ആണോ? 15 by 35 അണ്ടർലൈൻ ചെയ്യാൻ വരട്ടെ. 15 by 35 നമ്മുടെ ലോവസ്റ്റ് ഫോം അല്ല. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലോവസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ മാറ്റും? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് നമ്പറിനെയും? 5 5 ആണ്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. നമ്മൾ ഇതൊക്കെ ഡിവിസിബിലിറ്റി റൂളിൽ പഠിച്ചതാണ്. 0 ഉം 5 അല്ലെങ്കിൽ 5 5 ഒക്കെ വന്നാൽ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 15 by 35. ഈ രണ്ട് നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡാഷ് 5 are 15, 3 5 are 15, 7 5 are 35. നമ്മുടെ ആൻസർ കിട്ടി 3 by 7. ഇതാണ് ഇതിന്റെ ലോവസ്റ്റ് ഫോം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷൻ ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു, ലോവസ്റ്റ് ഫോം കണ്ടുപിടിച്ചു, സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിച്ചു. ഇതാണ് ഒരു ഫ്രാക്ഷൻ എന്നുള്ള ലെസന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ബേസിക് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര വലിയ ക്ലാസ്സിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് വരിക. ഓക്കെ, ഈ സിംപ്ലസ്റ്റ് ഫോം സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ഫൈൻഡിങ് ദ ലോവസ്റ്റ് ടേമിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നിങ്ങൾ എത്ര വലിയ ക്ലാസ്സിൽ പോയാലും കണ്ടുമുട്ടും. അപ്പോൾ ഇതാണ്, യെസ് വെരി ഗുഡ്. ആരാണ്? ഞാൻ എഴുതുന്നതിന് മുമ്പേ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു കാര്യമാണ് ഇതിന്റെ ബേസ്. 4th class ആണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാം. ലുക്ക് ഇൻ മൈ ചാർട്ട് എന്ന് പറയുന്നുണ്ട്. അൽമ മരിയം ജോസ് ആരാണ് ഒന്ന് പറയുമോ? മിസ് ഇന്ന് കുറച്ച് കഴിയുമ്പോൾ വായിച്ചോളാം കേട്ടോ, ചാറ്റ് ബോക്സിലുള്ളതെല്ലാം ഞാൻ വായിച്ചോളാം. ആ മിസ് എ ഡൗട്ട് ഹൗ ആഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അൽമ മരിയം ജോസിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഓൾറെഡി ഇത് class 4 അവർക്ക് അൺലൈക്ക് ഫ്രാക്ഷന്റെ അഡീഷൻ ഇല്ല. പക്ഷേ class 5 മുതലുള്ള എല്ലാ ക്ലാസ്സുകാർക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ 11 parts, അതായത് ഫ്രാക്ഷൻസ് പാർട്ട് 1 to 11, അങ്ങനെ 11 parts ഓൾറെഡി വീഡിയോസ് ലൈവ് ക്ലാസ്സുകൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 5+ എന്നാണ് ഇട്ടിരിക്കുന്നത്, 5+ ഫ്രാക്ഷൻസ് എന്നാണ് കൊടുത്തിരിക്കുക. എന്തുകൊണ്ടാണ് 5+ എന്ന് ഇട്ടിരിക്കുന്നത് ചോദിച്ചാൽ, 5 മുതൽ മുകളിലേക്ക് എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും, അതുപോലെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല PSC എക്സാമുകൾ എഴുതുന്നവർക്ക്, അതുപോലുള്ള എല്ലാ നമ്മൾ എവിടം വരെ പഠിക്കുന്നു അവിടം വരെ മുഴുവൻ നമുക്ക് ഫോളോ ചെയ്യേണ്ടത് ഒരൊറ്റ റൂളാണ്. അതുകൊണ്ടാണ് 5+ എന്ന് കൊടുത്തിരിക്കുന്നത്. പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുഴുവൻ ടോപ്പിക് ഒരെണ്ണം പോലും മിസ്സായി പോയിട്ടില്ല. ഓരോ ചെറിയ ടോപ്പിക്കുകളും എടുത്താണ് ലൈവ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും മിസ്സായി പോകാതെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അതാ നമ്മുടെ ആരെങ്കിലും, ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ടൈം 10 ആയി എന്ന് ഓർമ്മിപ്പിക്കുന്നു. സോറി, ഒറ്റ കാര്യം, നിങ്ങൾ ചാറ്റ് ബോക്സ് ഒന്ന് നിർത്തുക, ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് മാത്രം, ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ലൈവിലേക്ക് കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ലൈവിലേക്ക് എത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാം ക്ലിയർ ആയി. നമ്മുടെ ഒലിവിയ പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും ചാറ്റ് നിർത്തിക്കേ. ഓക്കെ, നിക്ക ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വാട്സപ്പിൽ. ഓക്കെ മോനെ, ഐ വിൽ ചെക്ക്. ഓക്കെ, FS എന്താണ് പറയുന്നത്? സൺഡേ കേൾക്കാൻ കൊടുക്കാം. ആ ഓക്കെ മോനെ, FS ഇടയ്ക്ക് പിന്നെ വീഡിയോ കണ്ടാൽ മതി. എക്സാം ഉള്ള ദിവസങ്ങളിൽ ലീവ് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ഇന്ന് വന്നത്? സയാൻ ജിമോൾ വർഗീസ് സയാൻ ആണ് ഇന്ന് പുതിയതായിട്ട് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. എവിടെ നിന്നാണ് സയാൻ? ഒന്ന് സ്ഥലം കൂടി ടൈപ്പ് ചെയ്തേ. സയാൻ എവിടെ നിന്നാണെന്ന് ഒന്ന് പറയാമോ? സ്ഥലം കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക, കാരണം ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട് എത്ര പേരാണ് പുതിയതായിട്ട് ലൈവിലേക്ക് ഓരോ ദിവസം കടന്നു വരുന്നത് എന്നുള്ള നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, സയാൻ സ്ഥലം കൂടി ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ മെറിയം പറയുന്നുണ്ട് 1 dislike, നോ പ്രോബ്ലം മോനെ, അറിയത്തില്ലാത്തവരാരോ വന്ന് ചെയ്യുന്നതാണ്, നോ പ്രോബ്ലം. ആരെങ്കിലും ഉണ്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര്? ഓക്കെ, മിസ് ഐ ആം ഗേൾ നോട്ട് ബോയ് വൈ ഗോൾഡ് മീനി. നിക്ക, എനിക്കറിയാം എനിക്കറിയാം മോനെ. അഗ്നസ് ഗ്രേസ്, അപ്പൊ താങ്ക് യു സോ മച്ച്.
നമുക്ക് മിസ് ഐ ആം ഓൾസോ ന്യൂ എന്ന് പറയുന്നുണ്ട്. അൽമ മറിയം ജോസ്, ആ ഓക്കെ ഓക്കെ, മിസ് നോട്ട് ചെയ്തു. അൽമ മറിയം ജോസ് തീർച്ചയായിട്ടും പോയിട്ട് നമ്മുടെ മറ്റു വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണുക, പ്ലേലിസ്റ്റിൽ ഒന്ന് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. ക്ലാസ് 5 എന്നല്ല അടിച്ചിരിക്കുന്നത്, നമ്മുടെ തമ്പിനെയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈകുന്നേരത്തെ 4 o'clock ൻ്റെയും 5 o'clock ൻ്റെയും ടൈം നോക്കുക. 4 o'clock ആൻഡ് 5 o'clock ലൈവ് ചെയ്തിരിക്കുന്ന മുഴുവൻ ക്ലാസ് 5-നും 5-നും മുകളിലേക്കുമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടൈമിംഗ് നോക്കുക ഒന്ന്, എന്നിട്ട് ആ വീഡിയോസ് ഒക്കെ ജസ്റ്റ് എവിടെയാണോ ഡൗട്ട് ഉള്ളത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക, തീർച്ചയായിട്ടും അത് ഡൗട്ട് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് കണ്ടുമുട്ടാം നാളെ രാവിലെ 9:00 നമ്മുടെ സ്വന്തം ചാനലിൽ. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം നാളെ രാവിലെ അല്ലേ. പൊക്കോട്ടെ മിസ്, നിക്ക മിസ്സിന് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ ബൈ.